नहीं नहीं, नरेंद्र मोदी जी पूरा हिंदू समाज नहीं है, बीजेपी पूरा हिंदू समाज नहीं है, आरएसएस पूरा हिंदू समाज नहीं है। മോദി, നിങ്ങൾ ഹിന്ദു അല്ല. ഹിന്ദുക്കൾ വെറുപ്പ് പറയില്ല. ഈ ഒരൊറ്റ വാചകം മാത്രം മതി പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ ഇനി രാജ്യം കാണാനിരിക്കുന്നതേയുള്ളൂ എന്ന് തെളിയിക്കാൻ. പ്രതിപക്ഷ നേതാവായ രാഹുലിന്റെ കരുത്തിന് മുന്നിൽ ഭരണപക്ഷം വിയർക്കുമെന്ന് അക്ഷരാർത്ഥത്തിൽ തെളിയിക്കുന്ന സംഭവങ്ങളാണ് ഇന്ന് ലോക്സഭയിൽ അരങ്ങേറിയത്. ഇന്ന് അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾക്ക് മൂർച്ചയും വാക്കുകൾക്ക് ഗാംഭീര്യവും കൂടിയിരുന്നു. മോദിയെ പേരെടുത്ത് പറഞ്ഞുള്ള രാഹുലിന്റെ ആക്രമണം കണ്ട് സ്പീക്കർ വരെ അമ്പരന്ന കാഴ്ചയാണ് കണ്ടത്. ഇടയ്ക്ക് ഭരണപക്ഷം ഒന്നിച്ച് രാഹുലിനെതിരായ ആക്രമണം അഴിച്ചുവിട്ടപ്പോഴും അയാൾ തന്റെ മൂർച്ചയേറിയ വാക്കുകളാൽ ഒറ്റയ്ക്ക് പോരാടി. പ്രസംഗത്തിലുടനീളം എവിടെയും അദ്ദേഹത്തിന്റെ ശബ്ദം ഒന്ന് ഇടറിയതുപോലുമില്ല. അത്രയധികം ആത്മവിശ്വാസത്തോടെയും ദൃഢനിശ്ചയത്തോടെയുമുള്ള വാക്കുകളായിരുന്നു അവയോരോന്നും. ഓരോ വാക്കുകളിലും ഭരണപക്ഷത്തെ പ്രകോപിപ്പിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. ഹിന്ദുക്കളെന്ന് അവകാശപ്പെട്ട് ബി ജെ പി അക്രമവും വിദ്വേഷവും വിതയ്ക്കുകയാണെന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശമാണ് ബഹളത്തിന് തുടക്കമിട്ടത്. और जो लोग अपने आप को हिंदू कहते हैं वो 24 घंटा हिंसा 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 नफरत 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 असत्य 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 ഹിന്ദു വെറുപ്പ് പറയില്ല, അക്രമത്തിൽ ഏർപ്പെടില്ല, അതിനാൽ നിങ്ങൾ ഹിന്ദു അല്ല എന്ന് പറഞ്ഞ് ആഞ്ഞടിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. ഹിന്ദുക്കളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവർ അക്രമത്തെയും വിദ്വേഷത്തെയും നുണകളെ കുറിച്ചും മാത്രമാണ് സംസാരിക്കുന്നതെന്നും അവർ ഹിന്ദുക്കളെ പ്രതിനിധീകരിക്കുന്നവരല്ലെന്നുമാണ് രാഹുൽ ബി ജെ പി ലക്ഷ്യമിട്ട് പറഞ്ഞത്. പ്രസംഗത്തിനിടയിൽ ശിവന്റെ ചിത്രവും രാഹുൽ എടുത്തുകാട്ടി. ഈ ചിത്രത്തിന് അധികാരത്തെക്കാൾ ശക്തിയുണ്ടെന്നും ശിവന്റെ തൃശൂലം സമാധാനത്തിന്റെ പ്രതീകമാണെന്നും തന്റെ നേരെ വരുന്ന ഒന്നിനെയും ഭയക്കരുതെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. ബിഹൈൻഡ് ദ ലെഫ്റ്റ് ഷോൾഡർ ഓഫ് ശിവ്ജി ഇസ് ദ തൃശൂൽ. നൗ ഐ വുഡ് ലൈക്ക് യു ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദേർ ഈസ് എ റീസൺ ദാറ്റ് ദ തൃശൂൽ എ വെപ്പൺ ഹാസ് ബീൻ പ്ലേസ്ഡ് ബിഹൈൻഡ് ദ ലെഫ്റ്റ് ഷോൾഡർ. ദ തൃശൂൽ ഇസ് നോട്ട് എ സിംബിൾ ഓഫ് വയലൻസ്. It is a symbol of non-violence, and that is why it is placed in a place where Shiva cannot reach it with his right hand. നീറ്റ് വിഷയം, മണിപ്പൂർ വിഷയം, അഗ്നിവീർ, അയോധ്യ, നോട്ട് നിരോധനം എന്നിവയെല്ലാം പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടാനും രാഹുൽ മറന്നില്ല. പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മണിപ്പൂർ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമേ അല്ലെന്ന് രാഹുൽ വാദിച്ചു. മാത്രമല്ല 7 വർഷത്തിനിടെ 70 നീറ്റ് ചോദ്യപേപ്പറുകളാണ് ചോർന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. നീറ്റ് പേ ഏക് ദിൻ കാ ഡിസ്കഷൻ ഹോ काफ़ी ज़रूरी मामला है. 2 करोड़ युवाओं को नुकसान हुआ है. 70 बार पिछले 7 साल में पेपर लीक हुए हैं. तो हम चाहते थे कि एक दिन चर्चा इस पे हो. तो अगर आप मौका दे सकें. ठीक है. കൂടാതെ അയോധ്യയിലെ ഉദ്ഘാടന ദിവസം അയോധ്യ പരിസരവാസികളെയോ അവിടെയുള്ള സാധാരണ ജനങ്ങളെയോ ആ പരിസരത്തേക്ക് അടുപ്പിച്ചിരുന്നില്ല. अयोध्या के गरीब लोगों को, किसानों को, मजदूरों को मंदिर के इनॉग्रेशन तक नहीं जाने दिया. मंदिर के इनॉग्रेशन छोड़ो, उसके बाहर भी नहीं जाने दिया. എന്നാൽ അദാനി അംബാനി തുടങ്ങിയ പ്രശസ്തർക്കും പ്രമുഖർക്കുമെല്ലാം അവിടെ ക്ഷണം ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം എണ്ണി എണ്ണി പറഞ്ഞു. മോദിക്ക് ദൈവവുമായി നേരിട്ട് ബന്ധമുണ്ടെന്നും അയോധ്യയിൽ മത്സരിക്കാൻ സാധിക്കുമോ എന്ന് പ്രധാനമന്ത്രി സർവേ നടത്തിയെന്നും എന്നാൽ സർവേ നടത്തിയവർ വേണ്ടെന്ന് പറഞ്ഞുവെന്നും അങ്ങനെയാണ് അദ്ദേഹം വാരണാസിയിൽ മത്സരിച്ചത്. വാരണാസിയിൽ കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു എന്നും അദ്ദേഹം പരിഹസിച്ചു. പരാമർശത്തിൽ രാഹുൽ മാപ്പ് പറയണമെന്ന് വരെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആവശ്യപ്പെട്ടുവെങ്കിലും രാഹുൽ കുലുങ്ങിയില്ല. ആത്മവിശ്വാസത്തോടെ ശബ്ദമുയർത്തി തന്നെ രാഹുൽ തുടർന്നു. ഇന്നത്തെ രാഹുൽ ഷോ കണ്ടതോടെ ഒന്നുറപ്പായി, ഇനി മോദിയും അമിത്ഷായും ഒന്ന് വിയർക്കും. രാഹുലിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ അവരെന്തൊക്കെയാണ് ഇനി ചെയ്യുക എന്ന് കണ്ടറിയേണ്ടി വരും.